ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ആമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാവൽ വീഡിയോ അല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാസ്തയാണ്. നമുക്കതൊന്ന് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നല്ല വെളുത്ത പാസ്ത ആർക്കാ ഇഷ്ടമില്ലാത്തത്? അപ്പം നിങ്ങൾക്ക് കാണാവല്ലോ പാസ്ത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇസ്രയേലിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് പാസ്ത എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിന് വേണ്ടി സാധനങ്ങൾ എടുക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, പിന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, കുറച്ച് ചോളം, ഇതെല്ലാം കൂടിയാണ് ഞാൻ എടുക്കുന്നത്. സബോളയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വേവിക്കാനുള്ള പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ആ ചൂടുവെള്ളം എടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം, കാരണം വെച്ചാൽ പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കിട്ട് ബുദ്ധിമുട്ടാകും. അത് നന്നായിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് എണ്ണ, ഇനി വെളിച്ചെണ്ണ ഉള്ളെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ സാധാരണ എണ്ണ, ഏത് എണ്ണ വേണേലും ചേർക്കാം. എണ്ണ ചേർക്കുക, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. പാസ്ത എന്താണെന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങളിപ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ് പാസ്ത. അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു തവ വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ, വളരെ കുറച്ച് എണ്ണയേ ഞാൻ ചേർക്കുന്നുള്ളൂ, പിന്നെ നമുക്ക് നെയ്യ് ചേർക്കാനുള്ള കാരണം. അതുകൊണ്ട് കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് ചൂടാകുന്ന ഇടം വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന ഇടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സബോള ഒന്ന് വഴറ്റുക. അതിനുശേഷം ഗ്രീൻ പീസും ചോളവും ക്യാരറ്റും അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വേവിക്കാനായിട്ട് വെക്കണം. ഇതിടയ്ക്കൊന്ന് ഇളക്കിയിടണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും, അതുകൊണ്ട് വെള്ളമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് അതിൻ്റെ അകത്ത് വേവിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ്ത ചൂടുവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്തു വരുന്നുണ്ട്. അത് വെന്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അറിയാം നന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഒടിഞ്ഞു വരുന്നൊരു പാകമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത ഒരു പാകമാണ്. അങ്ങനെ ആകുമ്പോൾ വാങ്ങി സാധാരണ വെള്ളം ഒഴിച്ച് കഴുകി മാറ്റി വയ്ക്കുക. ആ വെള്ളമെല്ലാം നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള ആ പശയെല്ലാം പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് കഴുകി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്.
ഗ്രീൻ ഇപ്പോൾ ഗ്രീൻ പീസും ചോളവും ക്യാരറ്റും എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. അതിനുശേഷം വേറൊരു തവയിൽ നമ്മൾ ഇത് ശരിക്കും പാലൊക്കെ ചേർത്തുണ്ടാക്കാനുള്ളതാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ വേറൊരു തവ ചൂടാ വെക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നതാണ് കാണുന്നത്. നെയ്യ് ഞാൻ ചേർക്കുകയാണ്. ഞാൻ അൺസാൾട്ടഡ് ആയിട്ടുള്ള നെയ്യാണ് ചേർത്തത്. ഒരുപാട് നെയ്യില്ല, എന്നാലും ഒരു 2-3 സ്പൂൺ വരുന്ന ഇത്ര നെയ്യ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് മാവാണ് ചേർക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നന്നായിട്ട് കുഴഞ്ഞു വരാൻ പാകത്തിനുള്ള ഇത്രയും ഒരു 3 സ്പൂൺ മാവ് ഞാൻ ചേർത്തിട്ടുണ്ട്. മാവ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമ്മൾ ഇളക്കി അത് വേവിച്ച് എടുക്കുക. നന്നായിട്ട് നമുക്ക് അതിൻ്റെ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഞാൻ ആദ്യം ചേർത്തതിൽ മാവ് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. 3 സ്പൂൺ പോരായിരുന്നു, കുറച്ച് നെയ്യ് കൂടുതലായിപ്പോയി എന്ന് തോന്നുന്നു. ഞാൻ 2-ഒരു സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പാത്രത്തിൽ നിന്ന് ശരിക്കും ഒന്ന് വിട്ടു വരണം, എന്നാലാണ് നന്നായിട്ട് നമുക്ക് പാസ്ത നല്ല ടേസ്റ്റിൽ വരത്തുള്ളൂ. ഉണ്ടോ, ഇപ്പം ഞാൻ 1 സ്പൂണും കൂടി ചേർത്ത് കഴിഞ്ഞപ്പം ആ നെയ്യ് ഇങ്ങനെ വെള്ളമായിട്ട് കിടന്നെല്ലാം അതിലേക്ക് അങ്ങോട്ട് ചേർന്നു. ഇപ്പം ആ തവയിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ചേർന്ന് വന്നാലേ നന്നായിട്ട് പാസ്തയാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പാല് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ എത്രമാത്രം പാസ്തയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള പാല് ചേർക്കണം. പാസ്ത വേവിക്കുമ്പോൾ പാസ്തയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള പാലെടുക്കണം. കുറച്ച് പാലെടുത്താൽ പോരാ, അത് നെകുന്ന് തന്നെ നിൽക്കണം, എന്നാലാണ് ശരിയാവുന്നത്. അതിനോടിടയ്ക്ക് നമ്മൾ ആ മാവ് ചേർത്തിരുന്നത് ഈ പാലിൻ്റെ അകത്ത് ശരിക്കും നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം. എന്നാലേ പാസ്തയ്ക്കകത്തേക്ക് രുചി വരത്തുള്ളൂ. അതുമല്ല, അങ്ങനെ കട്ട കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പാസ്ത വേവിച്ച് കഴിയുമ്പോൾ അതുപോലെ കട്ട കെട്ടി നിൽക്കും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചോളവും ഗ്രീൻ പീസും സബോളയും എല്ലാം കൂടി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്നു. അത് ചേർക്കണം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന പോലെയാണ്. തിളച്ച് മറിയരുത്, തിളച്ച് ഒന്ന് പാലിങ്ങനെ പതപോലെ വരില്ലേ, അപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇത് പാസ്ത ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേറെ കറികളോ ഒന്നും വേണ്ട. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ പാസ്തയുടെ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് പറയണം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ബൈ.